മാത്തമാറ്റിക്കൽ അനാലിസിൻ്റെ ഒരു പുതിയ ലെക്ചറിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പ്രീവിയസ് ലെക്ചറിൽ വി എസ്റ്റാബ്ലിഷ് ദാറ്റ് ദ ജോമെട്രിക് സീരീസ് ആക്ച്വലി കൺവേർജസ് ടു 1/(1-r) വെൻ അവർ മോഡുലസ് ഓഫ് ആർ ഈസ് ലെസ് ദാൻ 1. ഈ വീഡിയോയിലും നമ്മൾ സീരീസിൻ്റെ സമ്മേഷനുമായി ബന്ധപ്പെട്ട ചില സിമ്പിൾ എക്സാമ്പിൾസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ് നമ്പർ question is find the sum summation n is equal to 1 to infinity 1/(n(n+1) ee series inde summation kandupidikka sum kandupidikka here xn is actually 1/(n(n+1) okay so namukku ee series inde sum kandupidikkanayittu nammal cheyyendathu adinte sequence of partial sums ezhuthuka സീക്വൻസ് ഓഫ് പാസ്റ്റർ സംസ് എഴുതിയിട്ട് അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക കറസ്പോണ്ടിങ് സീക്വൻസിൻ്റെ. ഓക്കെ, സോ ദ ആൻസർ ഈസ് ദ സീക്വൻസ് ഓഫ് പാസ്റ്റർ സംസ് S1 = X1 വിച്ച് ഈസ് ആക്ച്വലി ഈക്വൽ ടു 1/(1)(2). നെക്സ്റ്റ് ഈസ് S2 = X1+X2 വിച്ച് ഈസ് ഈക്വൽ ടു 1/(1)(2)+1/(2)(3). S3 = X1+X2+X3 which is equal to 1/(1)(2)+1/(2)(3)+1/(3)(4) and so on. Okay, this is the expression. So in general, xn is equal to 1/(n)(n+1) in a നമുക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് 1/(n-1)(n+1) എന്ന് എഴുതാൻ സാധിക്കും. സോ ഇഫ് യു ഓപ്പറേറ്റ് ദിസ് n+1-n വിച്ച് ഈസ് 1/(n)(n+1) തന്നെ കിട്ടും. ഓക്കെ, സോ എക്സ് എന്നിനെ നമുക്ക് 1/(n-1)(n+1) എന്ന് എഴുതാൻ സാധിക്കും. സോ ഫ്രം ദാറ്റ് വി ക്യാൻ റൈറ്റ് ദിസ് ആസ് 1/(1)-1/2). ആ രീതിയിൽ എഴുതുമ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടേമിനെ 1/(1)-1/2+1/(2)-1/3 ഫസ്റ്റ് ടേമിനെ 1/(1)-1/2 എന്നും സെക്കൻഡ് ടേമിനെ 1/(2)-1/3 എന്നും എഴുതി. നെക്സ്റ്റ് ഈസ് ആക്ച്വലി 1/(1)-1/2+1/(2)-1/3+1/(3)-1/4 എന്ന രീതിയിൽ എഴുതാൻ സാധിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ ജനറൽ ഫോം. സോ നമുക്ക് ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്ത് നമുക്ക് മനസ്സിലാവും ഇവിടെ നിന്ന് 1/(2) നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം, ഇവിടെ 1/(2)-1/3) ക്യാൻസൽ ചെയ്ത് കളയാം. സോ ഇൻ ജനറൽ നമ്മൾ എസ് എൻ ഈസ് ആക്ച്വലി X1+X2+XN വി ഷുഡ് ബി ഈക്വൽ ടു 1/(1)(2+1/(2)+1/(3)+1/(4)+1/(5)+etc+1/(n-1)(n+1)(n+1). ഓക്കെ, സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ. നമുക്ക് ഓരോ ടേമിനെയും എക്സിനെ 1/(n)(n+1)നെ 1/(n-1)(n+1) എന്ന ഫോമിൽ എഴുതുമ്പോൾ ഈ ഫസ്റ്റ് ടേമിനെ നമുക്ക് എസ് എൻ ഷുഡ് ബി ഈക്വൽ ടു 1-1/(2). 1/(1)-1. നെക്സ്റ്റ് ഈസ് ആക്ച്വലി 1/(2)-1/3. നെക്സ്റ്റ് ടേം ഈസ് ആക്ച്വലി 1/(3)-1/4. നെക്സ്റ്റ് ടേം ഈസ് ആക്ച്വലി 1/(4)-1/5. പ്ലസ് എക്സെട്ര പ്ലസ് 1/(n-1)-1/(n) പ്ലസ് 1/(n-1)-n+1. ഓക്കെ, സോ ഇവിടെ നിന്ന് സിമിലർ ടേംസ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടുത്തെ സെക്കൻഡ് ടേമും ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും ഫസ്റ്റ് ടേമും അങ്ങനെ ക്യാൻസൽ ചെയ്ത്
ഓക്കെ അങ്ങനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഇവിടുത്തെ സെക്കൻഡ് ടേം ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം ഇങ്ങനെ വൺ ബൈ എൻ മൈനസ് വണ് ഇസ് ദ ഫസ്റ്റ് ടേം അതിന് തൊട്ട് മുമ്പത്തെ സെക്കൻഡ് ടേമുമായിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം വൺ ബൈ എൻ മൈനസ് വൺ ബൈ എൻ വൺ ബൈ എൻ വരെയുള്ള എല്ലാ ടേംസും ക്യാൻസൽ ചെയ്ത് കളയാം ഓക്കെ സോ ഇതിൻ്റെ ഈ പാർട്ടിൻ്റെ സെക്കൻഡ് ടേം ഈ പാർട്ടിൻ്റെ ഫസ്റ്റ് ടേം ഈ പാർട്ടിൻ്റെ സെക്കൻഡ് ടേം ഈ പാർട്ടിൻ്റെ ഫസ്റ്റ് ടേം അങ്ങനെയാണ് അപ്പോൾ കോൺസിക്യൂട്ടീവായിട്ടുള്ള എല്ലാ ടേംസും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ സോ ദ റിമൈനിങ് പാർട്ട് ഈസ് ആക്ച്വലി എസ് എൻ ഈസ് ഈക്വൽ ടു വൺ ഡിവൈഡഡ് ബൈ വൺ ബൈ എൻ പ്ലസ് വൺ എന്ന് കിട്ടും ഓക്കെ ഇനി നമുക്കറിയാം ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി വൺ ബൈ എൻ പ്ലസ് വൺ ടെൻസ് ടു സീറോ ഓർ വൺ ബൈ എൻ ടെൻസ് ടു സീറോ വിച്ച് മീൻസ് ദാറ്റ് മോഡുലസ് ഓഫ് വൺ ബൈ എൻ പ്ലസ് വൺ മൈനസ് സീറോ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ നമ്മൾ ആർക്കിമിഡിയൻ പ്രിൻസിപ്പിൾ വെച്ചൊക്കെ ചെയ്തതാണ് ഇതേ പ്രോബ്ലം വൺ ബൈ എൻ്റെ ടേംസിലാണ് ചെയ്തത് ഓക്കെ സോ ഇവിടെ നിന്ന് തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ നിന്ന് എസ് എൻ മൈനസ് വൺ ഈസ് ആക്ച്വലി ഈക്വൽ ടു മൈനസ് വൺ ബൈ എൻ പ്ലസ് വൺ എന്ന് എഴുതാം രണ്ട് സൈഡിൽ മോഡുലസ് എടുക്കുമ്പോൾ മോഡുലസ് ഓഫ് എസ് എൻ മൈനസ് വൺ ഈസ് ഈക്വൽ ടു വൺ ബൈ എൻ പ്ലസ് വൺ മോഡുലസ് ഓഫ് വൺ ബൈ എൻ പ്ലസ് വൺ എന്ന് എഴുതാം വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഓക്കെ വിച്ച് മീൻസ് ദാറ്റ് മോഡുലസ് ഓഫ് എസ് എൻ മൈനസ് വൺ ഈസ് ആക്ച്വലി ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ വിച്ച് മീൻസ് എസ് എൻ കൺവേർജസ് ടു വൺ ഓക്കെ എസ് എൻ്റെ ലിമിറ്റിനെയാണ് ലിമിറ്റ് എസ് എന്നിനെയാണ് നമ്മൾ സമേഷൻ എൻ ഈസ് ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി വൺ ബൈ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എന്ന് എഴുതുക ഓക്കെ ഇതിൻ്റെ ലിമിറ്റ് എന്നുള്ളത് വൺ ആണ് സോ വിച്ച് മീൻസ് ദാറ്റ് ഈ സീരീസിൻ്റെ സമ് ഈസ് ആക്ച്വലി വൺ സോ ഈ സീരീസ് കൺവേർജ് ചെയ്യുന്ന വാല്യൂ ഈസ് ആക്ച്വലി വൺ ആണെന്ന് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചു ഓക്കെ ഇതേ സെയിം മെത്തേഡിലൂടെ നമുക്ക് വേറെ ചില സീരീസിൻ്റെ സമ്മൂടെ ഈസിലി കണ്ടുപിടിക്കാം ഇറ്റ് ഈസ് എൻ അസൈൻമെൻറ്റ് ഫോർ യു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സമേഷൻ എൻ ഈസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി വൺ ബൈ എൻ പ്ലസ് വൺ ടൈംസ് എൻ പ്ലസ് ടു ഈസ് ആക്ച്വലി വൺ ഓക്കെ ഇത് വൺ ആണെന്ന് പ്രൂവ് ചെയ്യുക സെക്കൻഡ് ക്വസ്റ്റ്യൻ സമേഷൻ എൻ ഈസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി വൺ ബൈ ആൽഫ പ്ലസ് എൻ ടൈംസ് ആൽഫ പ്ലസ് എൻ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു വൺ ബൈ ആൽഫ എന്ന് പ്രൂവ് ചെയ്യുക വേർ ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ സീറോ സം റിയൽ നമ്പർ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ സീറോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സമേഷൻ എൻ ഈസ് ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി വൺ ബൈ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു എൻ പ്ലസ് ടു ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ എന്ന് പ്രൂവ് ചെയ്യും ഇതെല്ലാം ചെയ്യുന്ന സെയിം മെത്തേഡിലാണ് ഇവിടെ വൺ ബൈ എക്സ് എൻ പ്ലസ് വൺ വൺ ബൈ എൻ പ്ലസ് വൺ ഇൻറ്റു എൻ പ്ലസ് ടുവിനെ വൺ ഡിവൈഡ് ബൈ എൻ പ്ലസ് വൺ മൈനസ് വൺ ഡിവൈഡ് ബൈ എൻ പ്ലസ് ടു എന്ന് എഴുതാൻ പറ്റും എന്നിട്ട് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എഴുതിയിട്ട് കോമൺ ടേംസ് ക്യാൻസൽ ചെയ്തിട്ട് ലിമിറ്റ് എടുത്താൽ മതി ഇവിടെയും അതുപോലെ തന്നെ വൺ ബൈ ആൽഫ പ്ലസ് എൻ മൈനസ് വൺ ബൈ ആൽഫ പ്ലസ് എൻ പ്ലസ് വൺ എന്നെഴുതുക അതിൻ്റെ അകത്തും സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എഴുതിയിട്ട് കോമൺ ടേംസ് ക്യാൻസൽ ചെയ്തിട്ട് എഴുതാൻ മതി അതേ സെയിം മെത്തേഡ് തന്നെയാണ് പക്ഷേ ഇവിടെ ഒന്നിലധികം മൂന്ന് ടേംസ് ഉണ്ടെന്ന് മാത്രം ചെയ്താൽ മതി ഇത് ഞാൻ പാർഷ്യൽ ഫ്രാക്ഷനാക്കി എഴുതാൻ ശ്രമിക്കുക ഓക്കെ അങ്ങനെ എഴുതുമ്പോൾ കുറേ ടേംസ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം ദാറ്റ്സ് ദ ഐഡിയ